ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങൾക്കും സുഖമാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതേപോലെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നുള്ള നമ്മളെ വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മട്ടരി വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഞാൻ പിന്നെ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ രാവിലെ അരി നല്ലോണം കഴുകിയാണ്ട് ഇതാ ഓട്ടപാത്രത്തിലാക്കി വെച്ചിനി കേട്ടോ. കുറച്ചു നേരമായി ഇതിങ്ങനെ ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ട് എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വന്നതിന് ശേഷം പിന്നെ മിക്സിൻ്റെ നമ്മൾ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടത്. പിന്നെ ഉപ്പ് ഞാൻ അരി കൂടെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തൊക്കെയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കണ്ട. പിന്നെ പിന്നെ അതേപോലെ ഇത് ഈ ഒരു പുട്ടുപൊടി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയിക്കാരം. ഇത് വറുക്കൊന്നും വേണ്ട, നമുക്കിതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ അതേപോലെ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറ് വേഗം കേട് വരും. നമ്മൾ പൾസ് ചെയ്ത് അങ്ങനെ വേണം പൊടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ജാറും മിക്സിയൊക്കെ ചൂടായിട്ട് വേഗം കേട് വരും കേട്ടോ മിക്സിയൊക്കെ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ 2 കപ്പ് അരിയാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ചാക്കരി ആയതുകൊണ്ടേ പുതിർന്നാൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് അതിന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അങ്ങനെ പൊടിച്ചെടുത്ത്, ബാക്കിയുള്ളത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ പൊടിച്ചെടുത്താൽ ചിലപ്പോൾ നമുക്ക് പുട്ട് ബാക്കി വയ്ക്കാരം. അപ്പോൾ ഇനി ബാക്കിയുള്ള അരി വെച്ചിട്ട് ഇനി വൈകുന്നേരം തേങ്ങയൊക്കെ ചെറുകിട്ടാണ്ട് ഒരു അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചത് അതവിടെ മാറ്റി വെച്ചിട്ടോ. പിന്നെതാ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ നമുക്ക് പുട്ടിക്ക് തേങ്ങ വേണമല്ലോ. അപ്പോൾ ഇന്ന് തേങ്ങയൊക്കെ പൊളിച്ച് പൊട്ടിച്ച് തേങ്ങ വെള്ളമൊക്കെ ഞാൻ തന്നെയാണ് കുടിച്ചിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ല. റിച്ചുമോണ്ടേനി ഇവിടെ കിച്ചണിൽ. അപ്പോൾ എനിക്ക് വേണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് കുടിച്ചു. പിന്നെ ഇതാ റിച്ചുമോനിക്ക് വാഴൻ്റെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടു വന്നാൽ നിൽക്കണം കേട്ടോ നമുക്ക് പുട്ട് ചുറ്റാണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പുട്ട് ചുടുന്നത് നമ്മളെ ചിരട്ടപ്പുട്ടുണ്ടല്ലോ അതിലാണ് കേട്ടോ ഇന്ന് പുട്ട് ചുടുന്നത്. പിന്നെ ഈ ഒരു പൊട്ടുപൊടി വറുക്കും വേണ്ട, നനക്കും വേണ്ട കേട്ടോ. നമ്മൾ പൊടിച്ചെടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് പുട്ട് ചുട്ടെടുക്കാൻ പറ്റും. നനക്കേണ്ടിയും വറുക്കേണ്ടിയും ഒന്നും ആവശ്യമല്ല. നല്ല മയുള്ള നല്ല സോഫ്റ്റ് ഉള്ള പുട്ടേകാരം. അപ്പോൾ ഇതാ നമ്മളിത് നിറച്ച് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ കുക്കറിൽ ഞാൻ ഗ്യാസ്മ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർമ വെച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കുന്നത്. നമ്മൾ സാധാ പുട്ടുകുറ്റിയിലും ചുട്ടെടുക്കുക, ഏത് പുട്ടുകുറ്റിയിലും ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ എന്തിലായാലും കുഴപ്പമില്ല, എന്തിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കുക്കറിലാവുമ്പോൾ എന്താ അറിയോ, എളുപ്പം ആവി വരും കേട്ടോ. അങ്ങനത്തെ ചിരട്ടപ്പുട്ടും കൂടി ആവുമ്പോൾ നമ്മളതാണ് വെച്ചാണ്ട് ഒന്നിങ്ങോട്ട് നിന്നാൽ മതി, അപ്പോൾ തന്നെ ആവി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ വാഴൻ്റെലൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. വാഴൻ്റെലൊക്കെ അതിന് തുടച്ചൊക്കെ വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതിക്കാണ് കേട്ടോ പുട്ട് ചുട്ടെടുക്കണത്. അപ്പോൾ എൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ, 4 പുട്ട് കറക്റ്റാണ്. നമ്മളെടുത്ത ആ ഒരു പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു പൊടി കേട്ടോ. കുറച്ച് അരി ഞാൻ ഇന്ന് മാറ്റി വെച്ചല്ലോ, അതും കൂടെ എടുത്തേക്കാണെങ്കിൽ പിന്നെ കുറച്ച് ബാക്കിയായി കാരം. അപ്പോൾ എങ്ങനെ കറക്റ്റായതെന്ന് അറിയില്ല. നമ്മൾ അപ്പോൾ ലാസ്റ്റത്തെ പുട്ടുകോളായിട്ടോ. പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് പപ്പടവും പുട്ടുവാക്കാന്ന് വിചാരിച്ച് കുറച്ച് നല്ലോണം തേങ്ങയൊക്കെ ചിരകി ഇട്ട് കൊടുത്തേക്കണം. താഴത്തും മേലെയൊക്കെ ചിരകി ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ പപ്പടവും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പുട്ടും പപ്പടവും കഴിക്കാൻ ഇഷ്ടമില്ലോണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എന്നാൽ കുഴപ്പമില്ല, കഴിക്കും ചെയ്യും. എപ്പോഴേലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കറി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ പുട്ടും പപ്പടം ആക്കിയത്. അങ്ങനെ പുട്ടും പപ്പടമൊക്കെ കഴിച്ചു. പിന്നെ മഞ്ചുമോൾക്ക് ചോറുപ്പെന്ന് കുക്കറിലിട്ടിട്ട് പച്ചരി ഇട്ടിട്ട് നെയ്ച്ചോറാക്കി അങ്ങനെ വെച്ചേക്കാണ്. ബീഫ് ഉണ്ടേന് നിലത്തത്. അപ്പോൾ അത് ചൂടാക്കി അത് ഇട്ട് കൊടുത്തു. മഞ്ചുമോൾക്ക് കുറച്ച് ചോറും മതി. എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനുണ്ടെങ്കിൽ ആ ഒരൊറ്റ കൂട്ടാനും മതി കേട്ടോ. കുറച്ച് ചോറല്ലേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അത് കഴിക്കാനുള്ള കൂട്ടാനും മതി. എന്നാലും അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ തന്നെയാണ് കഴിക്കാം. അപ്പോൾ ബീഫ് അതന്നെ ഉള്ളതിന് കേട്ടോ. അപ്പോൾ ഉള്ളത് ഞാൻ നോക്കാൻ ഇട്ട് കൊടുത്തു. പിന്നെ അച്ചാറും അങ്ങനെയുള്ള ഐറ്റംസൊന്നും ചോറിൻ്റെ ഒപ്പം കഴിക്കില്ല. അല്ലാതെ കിട്ടിയാൽ അച്ചാറൊന്നും ഒഴിവാക്കില്ല കേട്ടോ. ഒരു കുപ്പി അച്ചാർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കുപ്പി അച്ചാറും കഴിക്കും. അങ്ങനെ മഞ്ചുമോൾക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ട് പിന്നെ വേഗമാകെ കടിച്ചു വാരി. ആ കടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അകന്നിപ്പോൾ തുടക്കണമൊന്നുമില്ല കേട്ടോ. റൂമും ഹാളൊന്നൊന്നും തുടക്കണില്ല. ആദ്യം ഡെയിലി തുടച്ചിനി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പണികളൊക്കെ ഉണ്ടാവുമ്പോൾ ഡെയിലി തുടക്കാനൊന്നും ചിലപ്പോൾ കൂടില്ല. പിന്നെ എന്താ അറിയോ, അകത്ത് അങ്ങനെ വൃത്തിയിടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ കിച്ചണ് താഴെ ആയതുകൊണ്ട് എല്ലാവരും പറയും കിച്ചണ് താഴെ ആയതുകൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങും ചെയ്യണ്ടേ ഒക്കെ പറയും. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ കിച്ചണിൽ തന്നെ പിന്നെ എന്താ പറയുക,
നമ്മളെ പരിക്കും കാര്യങ്ങളൊക്കെ കിച്ചണിൽ തന്നെ ഉണ്ടാവുള്ളൂ, മേലെ പിന്നെ അങ്ങനെ അല്ലാതെ കച്ചറകളൊന്നും ഉണ്ടാവില്ല. പിന്നെ കുട്ടികളെ പുസ്തകം അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടതൊക്കെ ഉണ്ടാവും, അല്ലാതെ ഫുഡ് കഴിച്ചിട്ടുള്ള എണ്ണമൊഴുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഡയലി തുടക്കലില്ല, താഴ്ഭാഗം ഡയലി തുടക്കും, സിറ്റ് ഔട്ടും ഡയലി തുടക്കും. പിന്നെ നമുക്ക് ഫുഡ് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണ്. പിന്നെ മീൻകാരൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മേലേക്ക് കയറി പോകുന്നതാണ്. അപ്പം മീനിപ്പം എന്നുള്ളത് ബത്തലി മീനും പിന്നെ ചെറിയ ചെമ്മീനും ആണ് കേട്ടുള്ളത്. അപ്പോൾ ചെമ്മീനി അന്നാൾ വാങ്ങിച്ചിട്ടേ അത് നന്നാക്കാൻ ഒരു മണിക്കൂറോളം സമയം എടുത്തിക്കണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വാങ്ങിയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബത്തലി മീനാണ് വാങ്ങിയത്, അത് രണ്ടും തന്നെ ഉള്ളൂ ഒന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡ് കൊടുക്കുന്ന മാഡത്തിന് മീൻ പറ്റൂല. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഇനി മീൻ ഉണ്ടാക്കണമില്ല കേട്ടോ. പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ, കുട്ടികൾക്ക് വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുളിക്കണേൻ്റെ മുന്നായിട്ട് നന്നാക്കിയാണ്ട് ഉപ്പുമുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കും. ഞാൻ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കണ എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉച്ചക്ക് ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും. മീനിപ്പോൾ കൈമലാക്കിയാൽ ആ സ്മെല്ലാണ് പോയി കിട്ടും ചെയ്യൂല. അപ്പോൾ പിന്നെ അത് ഞാനവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കണത് എന്താ വെച്ചാൽ, ഗ്രീൻ പീസ് കറിയാണ് ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണത്. പിന്നെ ഗ്രീൻ പീസൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിനി. നമുക്ക് ചപ്പാത്തിക്കുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ ഉണ്ടാക്കട്ടെ ഇനി. പിന്നെ ചോറിന് വെച്ചിനി വെള്ളവും തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയിട്ട് അരിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ജഗ്ഗൊക്കെ മുക്കി വെച്ചിരിക്കണം, നമുക്ക് കറിക്കൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനി അവിടെ കടന്നിട്ട് വേവട്ടെ. റിച്ചുമോനും വൈഫ് കുട്ടിയൊക്കെ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയാണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റിച്ചുവിൻ്റെ ബസ് വന്നാണ്ട് ഓൻ പോയിക്കണ്. അപ്പം ഇനി ഓളം ഒറ്റക്കായപ്പോൾ അമ്മച്ചിനെ വിളിച്ചാൽ വന്നതാണ്. അപ്പോൾ ഞാൻ ചോറിന് അരി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് വരാ പറഞ്ഞത് ഇനി ഓളോട്. അപ്പം ഇനി ഓൻ പോയാൽ പിന്നെ ഞാൻ ഓളൊപ്പം കയറിപ്പോകും, പിന്നെ ഓള് പോയിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഈ നടന്നോ ഞാൻ അകത്ത് കൂടെ വരാ പറഞ്ഞേക്ക കേട്ടോ. അങ്ങനെ ഐഫ് കുട്ടി പോയി. പിന്നെ ബാബുവിൻ്റെ ഫോം വിളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ചോറ് റേഷൻ കാർഡിൽ തരിയായതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ ഒന്ന് വന്നു നോക്കിയിട്ടോ. അപ്പോൾ അരി വേവണന്നെ ഉള്ളൂ. പിന്നെ ഇതാ നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസ് കറി വെച്ചിനല്ലോ, അതൊക്കെ വെന്തിക്കണ്. അത് പിന്നെ ഞാൻ കുറച്ച് നേരം അയക്കണം ഓഫ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കിഴങ്ങൊക്കെ വെന്തിക്കണം. പിന്നെ വേഗം തേങ്ങ അരച്ച് അതിൽ കൊഴിച്ചു കൊടുത്തു. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തൂമിച്ചെടുക്കണം. പിന്നെ അത് ചപ്പാത്തിക്കുള്ള കറിയാണ്, ഞാൻ ചോറിനുള്ള കറി സാമ്പാറായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചോറും വെന്തിട്ടുണ്ട്. ഇപ്പം ചോറ് വെന്താണ്ട് ചോറ് ഞാൻ ഊറ്റിനുണ്ട്. പിന്നെ അതേപോലെ അടുപ്പത്ത് ഒരു മണ്ണിൻ്റെ ചട്ടിയും വെച്ച് കൊടുത്തിക്കണ്. സാമ്പാറാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നമ്മൾ രണ്ട് ദിവസം മുന്നേ കാണിച്ചതാണ്. നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയാൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോ എനിക്കറിയില്ല, ചിലരൊക്കെ ഉണ്ടാക്കലുണ്ടാവും. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താണ്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി. നാളെ വെച്ചിട്ട് ഇതേപോലെ സാമ്പാർ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഇന്നും ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ആ ചട്ടി ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. വഴുതനങ്ങ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ വാഴക്ക ഉണ്ട്, പിന്നെന്താ കിഴങ്ങുണ്ട്, സവാളയും പരിപ്പും അങ്ങനെ വേവിച്ചെടുത്തേക്കാണ് കേട്ടോ. ഒറ്റയ്ക്ക് കുക്കറിലിട്ട് വേവിച്ചെടുത്തേക്കാണ്. വേവുള്ള പച്ചക്കറികളൊന്നുമില്ല. പിന്നെ ഒരു ഭക്ഷണം തക്കാളിയുണ്ട്. പിന്നെ അതേപോലെ വെണ്ടക്ക ഇട്ടിട്ടില്ലേ, ഇനി വെണ്ടക്ക മറന്നീന് ഇടാൻ. അപ്പോൾ പോയിട്ട് പിന്നെ വേഗം രണ്ട് വെണ്ടക്കൊക്കെ എടുത്താണ്ട് അതും അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തേക്കണ്. അങ്ങനെ അതൊക്കെ വഴറ്റിയെടുത്തിട്ടോ. അതിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ ജഗ്ഗിൽ ചൂടുവെള്ളമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാലോ. അപ്പോൾ അവർ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതേപോലെ എന്തെങ്കിലുമൊക്കെ വേവിക്കാൻ വെക്കുമ്പോഴേ പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ചൂടായ സാധനത്തിക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കല്ലക്കും. അപ്പോൾ എന്താ പച്ചക്കറികളാണെങ്കിലും അതിങ്ങനെ കളറ് മാറും. അപ്പോൾ അതിലാറ് നല്ലത് ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല, ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഞാൻ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിനിട്ടേക്ക്. എന്നിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുത്തു. പിന്നെ കായപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിക്ക്. ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. അപ്പോൾ അതിൽ തന്നെ കായപ്പൊടിയൊക്കെ ചേർത്താണ്ട് നല്ലോണം ചേർത്താണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കിയത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കായപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കലില്ല. പിന്നെ കുക്കറിൽ പരിപ്പും സവാളയും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും അതും അതിക്ക് ചേർത്ത് കൊടുത്തു. ഇനി അത് അവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് വെന്ത പരിപ്പല്ലേ, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറി കുറുകിയിട്ടേക്കാരം. അപ്പോൾ വേഗം അടി പിടിക്കും വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത്
ഒന്ന് വെണ്ടക്ക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഇതാ ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേതാ ചപ്പാത്തിക്ക് മാവും കുഴച്ച് ഒക്കെ റെഡി ആക്കിയിരിക്കണം കേട്ടോ. കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സോഫ്റ്റായി വരും ചെയ്യട്ടെ മാവ്. അപ്പോൾ തന്നെ നമുക്ക് ഉപ്പേരി റെഡി ആക്കിയെടുക്കാം. അപ്പോൾ വെണ്ടക്ക ഇതാ ചെറുതാക്കി അരിഞ്ഞെടുത്തിക്കണ്. പിന്നെ ഒരു സവാള എടുത്തിക്കണം കേട്ടോ അതിക്ക്. പിന്നെ പച്ചമുളക് രണ്ടെണ്ണമൊക്കെ കഴുകി കൊണ്ടുവന്നീനി. ഒരു മുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് പഴുത്ത മുളകായതുകൊണ്ടേ നല്ല എരിവുണ്ട്. അപ്പോൾ ഒരു മുളക് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മുട്ടിയും പൊരിക്കാമെന്ന് വിചാരിച്ച് മുട്ടിക്കുള്ള ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ബൗളുക്ക് ആ മുട്ടിയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഉപ്പേരി ഉണ്ടാക്കട്ടെ. എന്നിട്ട് നമുക്ക് വേഗം പിന്നെ മുട്ടിയും പൊരിക്കുക. പിന്നെ അതേപോലെ ചപ്പാത്തി പരത്തണം ചുടണം ഒക്കെ കുറേശ്ശേ ഉള്ളു. എന്നാലും വേറെ വേറെ ജോലിയാളല്ലേ. ഒരു ജോലി തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ടൈം പോണത് അറിയില്ല. അപ്പോൾ ഒക്കെ വേഗം വേഗം അങ്ങനെ ചെയ്യലാ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ പിന്നെ ഒരു സ്റ്റീലിൻ്റെ കടായി കടുപ്പത്ത് വെച്ചിന്. എന്നിട്ട് അതിക്ക് വെളിച്ചെണ്ണയെ കുറിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മളെ പിന്നെ വെണ്ടക്ക അരിഞ്ഞതുണ്ടല്ലോ അതാദ്യം ചേർത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെണ്ടക്കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ ഉപ്പേരി പറയാം, അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി ഒക്കെ പറയാം. മെഴുക്ക് വരട്ടി എന്ന് പറയാം അല്ലേ. സവാള ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെണ്ടക്കിത്തെ കൊഴുപ്പും പിന്നെ സവാളയും ഒക്കെ കൂടെ ആവുമ്പോൾ വേഗത അടി പിടിക്കുക എന്തൊക്കെയോ ആയിക്കാർ ആ കൊഴുപ്പൊന്നും ശരിക്കണ്ട് പോയി കിട്ടൂല. ഇതേപോലെ ആദ്യം വെണ്ടക്ക ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്ത് വെണ്ടക്കൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് പോയതിന് ശേഷം സവാള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കൽ. ഇതുണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതേപോലെ ഒരു മുട്ടയും കൂടെ ഒക്കെ കുത്തി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്നും വഴന്ന് വന്നതിന് ശേഷം ഒരു സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നല്ലോ അത് ഒഴിച്ച് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളക് ചേർത്തിക്കണമല്ലോ, അതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്നാണ് അടച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടോ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഈ സ്റ്റീലിൻ്റെ കടായിൽ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേഗം അടി പിടിക്കൂല എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അടി പിടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ തീയ് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ട നമ്മളെ വെണ്ടക്കൊക്കെ വെന്ത് വന്നിക്കണ്. അതിൽ ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടപ്പം, ഇല്ലെങ്കിൽ ഇങ്ങനെ നൂല് വലിഞ്ഞ് നിൽക്കുമല്ലോ, അങ്ങനത്തെ ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് റെഡിയായപ്പോൾ പിന്നെ അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ് ഞാൻ വേഗം ചപ്പാത്തി പരത്തിയെടുക്കാണ് കേട്ടോ. ചപ്പാത്തി പിന്നെ മൂന്നെണ്ണം മതി. അപ്പോൾ ഞാൻ പൊടി എടുത്തപ്പോൾ കുറച്ച് അധികം എടുത്താണ്. ഇനിയിപ്പോൾ റിച്ചുമോന് സ്കൂൾ ഇട്ട് വരുന്ന സമയത്ത് ചപ്പാത്തി ഉണ്ടെങ്കിൽ ഓനെ കഴിക്കും. അപ്പം നഞ്ഞ് ഓനക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ സ്കൂൾ ഇട്ട് വരുന്ന സമയത്തിന്. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഏതായാലും ഇപ്പോൾ ഒരു പണി എടുക്കല്ലേ. പിന്നെ മാഡത്തിന് കൊടുക്കുമ്പോൾ ഞാൻ നാല് ചപ്പാത്തിയൊക്കെ കൊടുക്കും. അപ്പോൾ എന്നോട് അറിയാം നാലിനൊന്നും വേണ്ട, ഞാൻ നാലിനൊന്നും കഴിക്കില്ല, നിങ്ങളെ ചപ്പാത്തി വലിയ ചപ്പാത്തിയാണ്, മൂന്നെണ്ണം മതി പറയും. നല്ലോണം ഹെൽത്ത് നോക്കുന്ന ആളാ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കില്ല. ചോറ് കൊടുക്കുമ്പോഴും അതിന് തന്നെ എന്നും എന്നോട് പറയും ഒരു പിടി ചോറ് കുറച്ചിടാണ് കേട്ടോ, നിങ്ങൾ ചോറ് കുറേ ഇട്ടിട്ട് ഞാൻ കുറേ ചോറ് കഴിക്കുകയാണെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കെന്താ അറിയുക, ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തയക്കണമല്ലേ. അപ്പോൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചോറ് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കഴിക്കാമല്ലോ. ഇത് അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ കൊടുത്തയക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടി കഴിക്കേനി തോന്നുമ്പോൾ പിന്നെ കിട്ടൂലല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് തോന ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് അറിയും ഇനി വേണ്ട കുറച്ച് ഒരു പിടി കുറച്ചിടണമെന്നൊക്കെ പറയും. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തിക്കണ്. ചപ്പാത്തി പരത്താൻ പിന്നെ നമ്മൾ ഷീറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല സുഖം കേട്ടോ. നമ്മളെ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തിയേടാവില്ല. ആ ഒരു ഷീറ്റ് വേഗം ആ സിങ്കക്ക് വെച്ചിട്ടാണ് കഴുകി അതാണ് കൊണ്ടുപോയി തോരയിട്ടാൽ മതി. ഇനി ആദ്യം മുട്ട പൊരിക്കുക വിചാരിച്ച്, എന്നിട്ട് പിന്നെ ചപ്പാത്തിയും ചൂടാം. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വോയിസ് കൊടുത്തപ്പോൾ ഞാൻ അപ്പം മറന്നു പോയിട്ടോ. പിന്നെ നട്ട പതിരാക്കി ഇരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. 12 മണിയൊക്കെ കഴിക്കണം ആ ഒരു സമയത്താണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഒരുവിധം കൂട്ടുകാർക്കൊക്കെ അറിയാം എന്താ ഞാൻ പറയാൻ പോകണമെന്നുള്ളത്. ഞാൻ സ്റ്റാറ്റസ് വെച്ചതുകൊണ്ട് നമ്മളെ വാട്സപ്പ് നമ്പർ അറിയുന്ന കൂട്ടുകാരൊക്കെ മെസ്സേജ് അയച്ചിനി. പിന്നെ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിനി കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പ്ലസ് ടുവിന് പഠിക്കാൻ പോയിട്ടില്ലേനോ. അപ്പോൾ ഇന്നലെ റിസൾട്ട് അറിഞ്ഞിരിക്കണ്. അൽഹംദുലില്ലാ പാസ്സായി. ഇന്നലെ പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തന്നു കേട്ടോ. വീഡിയോ വരുമ്പോൾ പിന്നെ ബുധനാഴ്ച കാലം, ചൊവ്വാഴ്ചയാണ് റിസൾട്ട് അറിഞ്ഞത്. ചൊവ്വാഴ്ച തന്നെയാണ് ഞാൻ രാത്രിയിൽ തന്നെയാണ് വോയിസ് കൊടുക്കുന്നതും. അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹം ഇനി പ്ലസ് ടു പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് പ്ലസ് ടു ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ചു വിട്ട് പിന്നെ എന്താ ഇവിടെ വന്നിട്ട് അങ്ങനെ പഠിക്കാൻ പോകാനൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഹസ്ബൻഡ് അയച്ചതൊന്നും ഇല്ല ഇനിയും. പിന്നെ ഇപ്പോൾ 4 മക്കളായി, മക്കളൊക്കെ വലിയതായി, അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ ഞാൻ പഠിക്കാൻ പോയത്.
പിന്നെ ഞാൻ പ്ലസ് വണ്ണിന് പോണ ഒരു സമയത്ത് പുറത്തേക്ക് ജോലിക്കും പോയിട്ടുണ്ടായിനി. പിന്നെ മൃഗാശുപത്രിയിൽ എനിക്ക് പിന്നെ ഒരു 2-3 മാസം കിട്ടിയിട്ടുണ്ടായിനല്ലോ. അങ്ങനെ അവിടേക്ക് ജോലിക്ക് പോവലും കാറ്ററിങ്ങും പിന്നെ ഈ ഒരു യൂട്യൂബും പിന്നെ നമ്മളെ വീട് നോക്കണം, മക്കളെ നോക്കണം, അന്ന് ഹസ്ബൻഡും ഇവിടെ ഉണ്ട്, ഓരെ നോക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അന്ന് ചെയ്തിനേത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വെച്ചാൽ, നമ്മളൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ആഗ്രഹം നമ്മൾ തന്നെ സാധിക്കണ്ടേ അല്ലേ, സാധിപ്പിക്കണ്ടേ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് സമയവും കാലവും ഒന്നും ഉണ്ടാവില്ല. സമയം കാലവും നോക്കി നിന്നാൽ സമയം അങ്ങനെ കാലം പോവുക എന്നല്ലാതെ, നമ്മൾ വിചാരിച്ച സംഭവം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ എന്താ പിന്നേക്കൊക്കെ മാറ്റി വെക്കാതെ അപ്പം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഒക്കെ എൻ്റെ ബാബുവിനോട് പറഞ്ഞിന് ഞാൻ പഠിക്കാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ചിന്. അന്നൊന്നും എൻ്റെ ബാബു അയച്ചില്ല കേട്ടോ. ഇപ്പം എന്നോട് അറിയാം, അന്ന് തന്നെ വിട്ടക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് ആയിനില്ലേ എന്നൊക്കെ പറയും. TTC എടുക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ലേ നമുക്ക്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ അതൊന്നും നടക്കില്ല. പിന്നെ ഇപ്പോൾ എന്തായാലും ആ ഒരു 2 വർഷം കടന്നു പോയത് എങ്ങനെയാന്ന് അതും അറിയില്ല കേട്ടോ. കണ്ണ് തുറന്നപ്പോൾ തന്നെ 2 വർഷം കഴിഞ്ഞു. പ്ലസ് വണ്ണും പ്ലസ് ടു 2 വർഷം എടുത്തുകൊണ്ടാണ് പഠിച്ചത്. എന്നാലും ഇപ്പോൾ അത് പാസ്സായല്ലോ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇത് തുല്യതൻ്റെ ക്ലാസ് അല്ലേ, അപ്പോൾ ഞായറാഴ്ചയാണ് ക്ലാസ് ഉണ്ടാവുക. ആ ഞായറാഴ്ച എനിക്ക് ക്ലാസ്സുള്ള ഞായറാഴ്ചയൊക്കെ കാറ്ററിങ് ഉണ്ടാവും, അധികം ദിവസവും കാറ്ററിങ് ഉണ്ടാവും. പിന്നെ ഞാൻ ജോബിന് പോയി എന്നു പറഞ്ഞാൽ ഞായറാഴ്ചയും കൂടി ഒഴിവില്ലേനും, ഒറ്റ ദിവസം ഒഴിവില്ലാതില്ലേനും. 12 വരെ ഉണ്ടാവുള്ളൂ എന്നാലും ഡെയിലി പോകേണ്ടിനും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അതൊക്കെ തരണം ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് ഞാൻ ക്ലാസ്സിന് പോയതും എക്സാം എഴുതിയതൊക്കെ. അതേപോലെ പ്ലസ് വണ്ണിൻ്റെ പിന്നെ ഇംഗ്ലീഷിൻ്റെ എക്സാമിൻ്റെ അന്ന് എനിക്ക് തീരെ സുഖമില്ലേനും, മൂത്രപ്പഴുപ്പൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടേനി അന്ന്. എന്നാലും ഞാൻ എക്സാമിന് പോയി. പക്ഷേ പ്ലസ് വണ്ണിൻ്റെ എക്സാമിന് ഇംഗ്ലീഷിൻ്റെ എക്സാമിന് എനിക്ക് വളരെ മാർക്ക് കുറവേനി. ബാക്കിയുള്ളതിനൊക്കെ ഡബിൾ പാസ്സൊക്കെ ഉണ്ടായിന്. ഇംഗ്ലീഷിന് എനിക്ക് 17 മാർക്കുള്ളേനി, 24 മാർക്ക് നമ്മൾ എഴുതി ഉണ്ടാക്കണം എന്നാലുള്ള നമ്മൾ പാസ്സാകാം. സി മാർക്ക് കിട്ട 20 മാർക്കാണ്, നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന മാർക്ക് 24 മാർക്ക് കിട്ടിയെങ്കിൽ നമ്മൾ ജയിക്കുള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് 17 മാർക്കുള്ളൂ. അപ്പോൾ പ്ലസ് ടുവിൻ്റെ എക്സാമിൽ ഇംഗ്ലീഷിന് നല്ലോണം നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പാസ്സാവില്ല. അപ്പോൾ എൻ്റെ മനസ്സിക്ക് ആ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ടായിനി കേട്ടോ. ഞാൻ പാസ്സാവൂലേ, ഇംഗ്ലീഷിന് ഞാൻ പോവുമോ എന്നൊക്കെ ഉണ്ടായിനി. പക്ഷേ എന്തായാലും റിസൾട്ട് ഇന്നലെ വന്നു, അപ്പോൾ ഞാൻ പാസ്സായിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളായിട്ട് പങ്കുവെച്ചെന്നുള്ളൂ. പിന്നെ എൻ്റെ ചിഞ്ചുമോളും കുറേ പറഞ്ഞാൽ നിൽക്കണം കേട്ടോ. ഓളും പ്ലസ് ടു ആയതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷിൽ കുറേ ഗ്രാമറും കാര്യങ്ങളൊക്കെ ഓളും പഠിപ്പിച്ചു തന്നേനി. പിന്നെ അതേപോലെ എക്കണോമിക്സിൻ്റെ കുറേ കാര്യങ്ങൾ ഓള് പറഞ്ഞാൽ നിൽക്കണ്. അപ്പോൾ എന്തായാലും ഞാൻ പാസ്സായി, അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ നമ്മൾ എന്നെപ്പോലെ വീട്ടിലിരുന്നാണ്ട് ഇങ്ങനെ വീട്ടുജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ ഇതേപോലെ ഇനിയിപ്പോൾ പ്ലസ് ടു പഠിക്കണമെങ്കിലും അതേപോലെ ഡിഗ്രി പഠിക്കണമെങ്കിലും ഇനിയിപ്പോൾ 10ാം ക്ലാസ് തന്നെ പാസ്സാവാത്ത ആൾക്കാരുണ്ടാവും. 10ാം ക്ലാസ് എന്നൊക്കെ കല്യാണം കഴിച്ച് വിടുന്ന ആ ഒരു ടൈമൊക്കെ ഇനിയല്ല അന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട്, അതിനൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട. നമ്മളെ കുട്ടികൾക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കിട്ടുമല്ലോ. കുറേ പുറത്തേക്ക് ജോലിക്ക് പോകണം എന്നല്ല പറയുന്നത്, എന്നാലും നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ ഞാൻ എക്സാമിന് പോയിനേതൊക്കെ വീഡിയോയിൽ പറഞ്ഞിനേതല്ലേ. അപ്പോൾ കുറേ കൂട്ടുകാർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിന് വിജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ചോറൊക്കെ പാത്രത്തിലാക്കിക്കണതിൻ്റെ അടിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിമേലെ അങ്ങനെ പോവും. അങ്ങനെ ഫുഡൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ച് പിന്നെ ഓട്ടോ ഒക്കെ വന്ന് അതൊക്കെ കൊടുത്തയച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കൊടുത്തയക്കുമ്പോൾ നാളെ കൊടുത്തേക്കാനുള്ള പാത്രം ആ ഒരു ഓട്ടോയിൽ മാഡം ഇങ്ങോട്ട് കൊടുത്തേക്കലുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിലുണ്ടാവും ചെയ്യും. ഇന്നിപ്പോൾ ഇതാ കുറച്ച് തക്കാളിയും അതേപോലെ ക്യാരറ്റൊക്കെ ഉണ്ട്. ഇന്നലെ എന്താന്നല്ല കുറച്ച് പച്ചമുളക് ബജിമുളകൊക്കെ ഉണ്ടായിനി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കവറിൽ അങ്ങനെ കൊടുത്തേക്കും. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിനി കഴുകാനും. പിന്നെ കുറച്ച് കുറച്ചാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കുക്കിംഗ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ കുറേ പാത്രങ്ങളും ഉണ്ടാവും കഴുകാൻ. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ അതേപോലെ നമ്മൾ ചോറ് വെച്ച കാലം പിന്നെ കറി വെച്ച പാത്രം ഒക്കെ ഒഴിവാക്കി കറിയുള്ള പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ട് അതൊക്കെ കഴുകി വെച്ച് ഒക്കെ കഴിഞ്ഞിക്കണ്. പിന്നെ അതേപോലെ ഇവിടെ താഴെ മാത്രമേ ഉള്ളൂ തുടക്കാൻ, മേലെ ഇപ്പം ഒന്നും തുടക്കണില്ല പറഞ്ഞില്ലേ. പിന്നെ അവിടെയൊക്കെ ക്ലീനാണ്, അവിടെ അടിച്ചു വാരിയൊന്നും വേണ്ട. സിറ്റ് ഔട്ട് പിന്നെ രാവിലെ തന്നെ കഴുകിയിടലുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞ് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയപ്പോഴത്തിന് സമയം 2 മണി ആയിക്കണ്. പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ ഞാൻ എന്താ വെച്ചാൽ, ഞാനൊരു 12:30 ആകുമ്പോഴാണ് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കുക.
അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഇപ്പോൾ അന്നാന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അന്നാന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ഇതിലെ റോട്ടിൽ കൂടെ പോവേനെ ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചീൻ്റെ കൂടെ കുറേ പട്ടികൾ കൂടിയിട്ട് ആ ചേച്ചി വേഗം നമ്മളെ സിറ്റൗട്ട് കൂടിക്കയറി. അപ്പോൾ ഞാനും തന്നെ പട്ടികളൊക്കെ ആട്ടിയൊക്കെ ചെയ്ത് പിന്നെ ചേച്ചീനായിട്ട് കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ സമയം പോയിട്ടോ പാവട്ടോ നല്ലോണം പേടിച്ചിരിക്കണം ആ ചേച്ചിയും. അപ്പോൾ തെരുവ് പട്ടികൾ ഇപ്പോൾ നല്ലോണം ഉണ്ട്, അപ്പോൾ മക്കളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് പറഞ്ഞതാട്ടോ ഞാൻ വീഡിയോയിൽ, ഇനിയിപ്പോൾ പറയണം വിചാരിച്ചതൊന്നും അല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഇനി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ കിട്ടും. അപ്പോൾ തന്നെ പിന്നെ നമ്മളെ റിച്ചുമോനും വൈഫ് കുട്ടിയും മഞ്ജുമോളൊക്കെ സ്കൂളിൽ വരും. അപ്പോൾ എന്തായാലും കുറച്ചു നേരം ഫോണൊക്കെ നോക്കി നിങ്ങളെ കമൻ്റൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ കാണാം.